ഞാൻ കാണുന്ന രീതി വേറെ ആയിരിക്കാം, ഇപ്പോൾ കണ്ടിട്ട് പോയ ബാക്കിയുള്ള ആൾക്കാരുടെ രീതി അങ്ങനെ വേറെ ആയിരിക്കും. ഫുള്ളി പടം ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതി ഒരു ചെറിയ ടാഗ്ലൈൻ കൊടുത്തിട്ടുണ്ട്, ഫ്യൂച്ചർ ഈസ് ട്വിസ്റ്റഡ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണെന്ന് പ്രത്യേകം പറയണം, അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. അപ്പം കൊടുക്കുന്ന സിനിമ ശരിക്കും തിയേറ്ററിൽ വന്ന് കണ്ടാൽ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഫീൽ ആ തോട്ട് കിട്ടുള്ളൂ. ബാക്കി ഇപ്പം എല്ലാ പ്രഷറും കണ്ടിട്ട് അവർക്കൊരു ആവറേജ് ഫീല് കാര്യങ്ങൾ തോന്നും, അതായത് അവിടെ നിന്ന് ഇവിടുന്ന് പടപടപട കുറേ കട്ട് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ മേക്കിങ് ഭയങ്കര സ്ട്രെയിഞ്ചാണ്, ഇതുവരെ കാണാത്ത രീതിയിലത്തെ ഒരു എക്സ്പെരിമെൻ്റാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. എന്തായാലും വിലയാരിയും ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനൊക്കെ കിട്ടിലാണ് ദുർഗ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് മെയിൻലി. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ BGM പെർഫെക്റ്റാണ്, പക്കയാണ്. BGM അതാണ് തിയേറ്ററിൽ നമ്മൾ കാണുമ്പോഴേ ആ BGM എഫക്റ്റും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, നിരാശപ്പെടുത്തി ലാഗ് അടിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്. ഫുള്ളി പടം ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതി, അതായത് നമ്മളിപ്പോൾ ഒരു പടം കാണാനാണ് പറഞ്ഞത് അല്ലേ, പടം കാണാൻ വന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പടം ഫുള്ളി കണ്ടിട്ട് വേണം അതിന് വിലയിരുത്താൻ. ഇപ്പോൾ എൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ പടങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അത് ഇന്ന മോശമാണ് അങ്ങനെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയാണെങ്കിൽ മാത്രമേ ഞാൻ എന്താണ് അത്ര ഇതായിട്ട് പറയുള്ളൂ. പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കും, ഈ പറഞ്ഞ അത്രയും മോശമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെ മേക്കിംഗ് അതാണ്, മേക്കിംഗ് എല്ലാവർക്കും വ്യക്തമാവില്ല. കാരണം അവർ മേക്കിംഗ് കാണുമ്പോൾ ഇതെന്തുവാണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെയാണ് പോകുന്നത്. ക്ലൈമാക്സ് ആകുമ്പോഴേ ഇതെല്ലാം റിവീൽ ചെയ്യുള്ളൂ, എന്താണ് സിറ്റുവേഷൻ, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പക്ക ക്ലൈമാക്സ് ഉണ്ട്. ഫ്യൂച്ചർ മെയിൻലി അതിൻ്റെ തന്നെ ഒരു ചെറിയ ടാഗ്ലൈൻ കൊടുത്തിട്ടുണ്ട്, ഫ്യൂച്ചർ ഈസ് ട്വിസ്റ്റഡ്. അതായത് സിനിമ എന്ന് പറയുന്നത് അത് തന്നെയാണ്, പക്ക ട്വിസ്റ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുടുങ്ങി കിടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം കണക്ട് ചെയ്യുന്ന എന്താണ് ക്ലൈമാക്സിൽ വരുമ്പോഴാണ്. ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവാനും ചാൻസ് ഉള്ള രീതിയാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ഓഡിയൻസ് നമ്മൾ സൈക്കോപാത്ത് സിനിമ മീൻസ് സൈക്കോ കില്ലറാണ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ക്രിമിനൽ മൈൻഡ് അല്ലെങ്കിൽ ക്രിമിനോളജി ബേസ് ചെയ്തുള്ള ഒരു ടൈപ്പ് പടം ഫാമിലി ഓഡിയൻസിന് എങ്ങനെയായിരിക്കും പാടായിരിക്കും കാണാനൊക്കെ അല്ലേ, ഇടിക്കുന്നതായാലും രക്തത്തിൻ്റെ ആയാലും അങ്ങനെ. പക്ഷേ ഭയങ്കര വയലൻ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ അവരുടെ അഭിനയം കൊണ്ട് വയലൻസാണ്, അവരുടെ അഭിനയം പക്ക സ്ട്രെയിഞ്ചാണ്. പെട്ടെന്ന് സഡൻലി ഉള്ള റിയാക്ഷൻ റിഫ്ലക്ഷൻ അതാണ് മെയിൻ. അതിൽ ഇതിൽ ചിലവർക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്, നായകന് ഭയങ്കര റിഫ്ലക്ഷനായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അത് കാണിച്ചു പോകുന്നുണ്ട്, അത് കാണിക്കാതിരുന്നെങ്കിൽ ഈ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആർക്കും കത്തൂല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓളിലെ ബിലഹരി ആ ഒരു സംഭവം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് നായകൻ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഭയങ്കര ഡിഫറൻറ്റ്, എൻ്റെ ഡിഫറൻറ്റ് നമ്മളെപ്പോലെയല്ല. പെട്ടെന്ന് സഡൻലി ഒരു ആൾ വന്ന് അറ്റാക്ക് ചെയ്ത് നിന്നാലും സഡൻലുള്ള റിഫ്ലക്ഷൻ പുള്ളിക്കുണ്ട്, ഭയങ്കര റിഫ്ലക്ഷൻ മൈൻഡാണ് പുള്ളി. അപ്പോൾ അങ്ങനത്തെ ഒരു നായകനെ പാടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് അതാണ് മേക്കിങ്ങിൽ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ കണ്ടിട്ടേ പടത്തെ വിലയിരുത്താവും, തിയേറ്ററിൽ വന്ന് കണ്ടാൽ നമുക്ക് പക്കയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെ പറയാം, കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഒരു ഫാമിലി ഓഡിയൻസ് ഇതാണ് കാര്യം, ഞാൻ പറഞ്ഞില്ല ഒരു അതിൻ്റെ ട്രീറ്റ്മെൻ്റ് അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ എത്ര പെട്ടെന്ന് കത്തുമെന്ന് പറയാൻ മനസ്സിലാവില്ല. പക്ഷേ പകുതിയൊക്കെ ആകുമ്പോൾ മീൻസ് ക്ലൈമാക്സ് അടുപ്പിച്ചാകുമ്പോൾ നമുക്ക് ആ ഇത് ഏതാണ്ട് ഇതാണ് സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയാണ്. അതിനുശേഷം ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് നായകൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻലി റിവീൽ ചെയ്ത് തുടങ്ങുന്നത്. അതുവരെ ഇങ്ങനെ പോകും, അത് ലാഗ് ഫീലല്ല, അത് നമ്മൾ പണത്തെ വാച്ച് ചെയ്യുന്ന രീതിയാണ്. അതിപ്പം എൻ്റെ ഞാൻ കാണുന്ന രീതി വേറെ ആയിരിക്കാം, ഇപ്പോൾ കണ്ടിട്ട് പോയ ബാക്കിയുള്ള ആൾക്കാരുടെ രീതി അങ്ങനെ വേറെ ആയിരിക്കും, എൻ്റെ ഡിഫറൻറ്റാണ്. ശരിക്കും ബൂസ്റ്റപ്പ് കിട്ടേണ്ട ഒരു പടം തന്നെയാണ്.